രാജേന്ദ്ര മന്ദിരം എല്ലാരും ഞെട്ടിച്ചുണ്ട. ഒരു പുതിയ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നത്. അർജുന്റെ കുടുംബം മാധ്യമങ്ങൾ കണ്ടിരിക്കുന്നു. പൊതുവായിട്ട് മാധ്യമങ്ങൾക്കും സർക്കാരിന് നന്ദി പറയാൻ വേണ്ടിയായിരിക്കും നല്ല വിചാരിച്ചു. പക്ഷെ മനാസിനെതിരെയാണ് അർജുന്റെ കുടുംബം വന്നിരിക്കുന്നത്. അർജുന് 75 രൂപ ശമ്പളമില്ലെന്നും അർജുന്റെ പേരിൽ പണപ്പിരിവ് നടത്തിയെന്നും അർജുന്റെ മോനെ എന്തർത്ഥത്തിലാണ് മനാസ് ഏറ്റെടുക്കുന്നതെന്ന് പറയുന്നത്. അർജുൻ എന്റെ പേരിൽ ഒരുപാട് പിരിവുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈശ്വർ മാൽപ്പെ കൊണ്ടുവന്നത് മനാഫാണ്. ഈശ്വർ മാൽപ്പയും മനാഫായിട്ട് പല തളികളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്താണ് നമ്മൾ അറിയേണ്ടത്? എന്താണ് വിശ്വസിക്കേണ്ടത്? അഭിലാഷെ, ഒരു കുടുംബം ഇങ്ങനെ പറയണമെങ്കിൽ അത് വെറുതെ അങ്ങൊന്നും പറയില്ല. കോഴിക്കോട്ടെ ഒരു കുടുംബം ആ ഒരിക്കലും അങ്ങനെ വെറുതെ പറയില്ല. ഒരാളിനെതിരെ തങ്ങളെ സഹായിച്ച ഒരാൾക്കെതിരെ ഒരു കുടുംബം പറയത്തില്ല. അപ്പൊ തങ്ങളെ ദ്രോഹിച്ചു എന്നുള്ള ദ്രോഹിച്ചാലും പറയത്തില്ല. ഒരു പരിധി വരെ മാന്യത കൊണ്ട് പറയില്ല. പക്ഷേ ഇയാൾ ഇതിന്റെ പേരിൽ വലിയ തോതിലുള്ള മുതലെടുപ്പ് നടത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കുടുംബം പ്രതികരിക്കുന്നത്. നമുക്കറിയാമല്ലോ, സാധാരണ ഒരു കുടുംബമാണ് അർജുന്റെ. എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ അവർക്കെതിരെ ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ ഒരു സൂചനയില്ല. അതേസമയം മനാഫിനെതിരെ കർണാടക പോലീസിന്റെ കേസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞതാണ്. അങ്ങനെ ഒരാൾ ഇത്രയും മനുഷ്യ സ്നേഹം കാണിച്ചപ്പോ ഞാനും ഒരു പക്ഷെ അറിയാതെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അദ്ദേഹത്തിനെതിരെ നേരത്തെ പറഞ്ഞിട്ടുള്ള സംശയം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംശയിക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഞാന് അതിന്റെ പേരിൽ മാപ്പ് പറയാൻ തുടങ്ങി. പക്ഷേ മനുഷ്യ സ്നേഹിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞതിനാണ് മാപ്പ് പറയേണ്ടത്. ഇപ്പൊ മനസ്സിലാക്കുന്നു, ഒരു കുടുംബം അർജുനന് ജോലി വാങ്ങിക്കൊടുത്ത ഒരു കുടുംബം ഇങ്ങനെയൊന്നും പറയില്ല. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന 75,000 രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ കുടുംബം നിഷേധിച്ചു, വെറുതെ നിഷേധിക്കോ? ആരെങ്കിലും അങ്ങനെ നിഷേധിക്കോ? അങ്ങനെ നിഷേധിച്ചിട്ട് അവർക്ക് എന്താ കാര്യം? അവർക്ക് കിട്ടാൻ ഗവൺമെന്റിന് നിന്ന് കിട്ടാനുള്ളത് കിട്ടി, ജോലി കിട്ടി. അത് കഴിഞ്ഞ് വേറെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല അവര് അത് പറയുന്നത്. അവര് ഇയാളെ ഒന്ന് പൊളിച്ച് അതിന്റെ സത്യം പുറത്തു വരാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സത്യം പുറത്തു വരാൻ വേണ്ടി ഇയാൾ അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട്, യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതിന്റെ പേരിൽ ദൃശ്യങ്ങൾ വെച്ചിട്ട് ആ യൂട്യൂബ് ചാനൽ വഴി മുതലെടുക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം പിരിവും നടത്തുന്നാണ് പറയുന്നത്. അതുകൊണ്ടെങ്കിൽ അങ്ങേയറ്റം കുറ്റവാളിത്തരമാണ് അദ്ദേഹം കാണിക്കുന്നത്. അതാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേരെ നടപടി എടുക്കേണ്ടതാണ്. ഒരു മരിച്ച ആളിന്റെ പേരിൽ, അതിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ അത് മുതലെടുത്തുകൊണ്ട് ആ ഫണ്ട് പിരിവ് നടത്തുക, നടത്തിയിട്ടില്ലെന്നൊക്കെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഈ കുടുംബം പറഞ്ഞ സ്ഥിതിക്ക് അനാഥിനെ ഇനി സംശയിക്കേണ്ടിയിരിക്കുന്നു. ആ സംശയം മാറിയിട്ടില്ല. മനാഫ് ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് എന്നുള്ള അഭിപ്രായം ഞാനിപ്പോ സംശയത്തോടുകൂടിയാണ് കാണുന്നത്. ഇങ്ങനെയൊക്കെ ഒരു ആ ഒരു കുടുംബം തങ്ങളെ രക്ഷിച്ച ഒരാളിന്റെ പേരിൽ ആരോപിക്കും? അങ്ങനെ ഒരു വൃത്തി കുടുംബത്തിൽ എല്ലാവരും കൂടെ ചേർന്നാ കുടുംബത്തിൽ ആരും അത് നിഷേധിച്ചിട്ടില്ല. മര്യാദയുടെ പേര്, നമ്മുടെ മര്യാദയുടെ പേരിൽ. കാരണം അവർക്ക് ആകെ ആവശ്യം ജീവനോട് അർജുനനെ കിട്ടുക. ഇപ്പൊ ഇനി എന്തെങ്കിലും പറഞ്ഞ് ഉടക്കുണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു കുടുംബം, നമ്മുടെ കുടുംബം ആയാലും ഇല്ല എന്റെ കാര്യം. സർക്കാരിനോട് പറഞ്ഞ് എന്തുകൊണ്ട് മനോഫിനെ അവിടെ മാറ്റിയില്ല, അവിടുത്തെ സംശയം ഉണ്ടെങ്കിൽ അല്ല പേടിയുണ്ടെന്ന്. പാവപ്പെട്ട ഒരു കുടുംബം നമ്മളിപ്പോ കണ്ടില്ലേ സ്ത്രീ സിനിമയിലെ അഭയകള്, എന്താണ് അവർക്ക് പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനാഫ് എന്ന് പറയുന്നവൻ പണവും എല്ലാം ഉള്ളവനാണ്. ഇപ്പൊ പറയുന്ന മനാഫ് ഈ ലോറിയുടെ ഉടമയല്ല, ഫ്രോഡാണെന്നാണ് പറയുന്നത്. ലോറിയുടെ ഉടമസ്ഥത പോലും അദ്ദേഹത്തിന് ഇല്ല, ചുമ്മാ കിടന്ന് കളിക്കുകയാണ്. ആ സംസാരത്തിലും ദാർഢ്യത്തിലും എല്ലാം അത് പ്രതിഫലിക്കുന്നുണ്ട്. മറ്റേ കുടുംബം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരഭാഷയിലും ലാംഗ്വേജിലും അദ്ദേഹത്തിനെതിരെ ഒന്നും ഇതുവരെ പറഞ്ഞില്ല. അത് മാന്യതയുടെ പേരിലാണ് എന്ന് മാത്രമല്ല, തങ്ങളുടെ കുടുംബ നാഥനെ തിരിച്ചു കിട്ടുന്നതിന് അതൊരു തടസ്സമാകണ്ട എന്ന് കരുതിയാണ് പറയായിരുന്നു. ഇപ്പൊ സഹിക്കാൻ വയ്യ, അതിന്റെ പേര് വീണ്ടും മുതലെടുപ്പ് നടത്തുന്നു. മരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും മുതലെടുപ്പ് നടക്കുമ്പോൾ അവരറിയാതെ പറഞ്ഞു പോകുന്നു. തന്നെയല്ല, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, ഇത്രയും വലിയൊരു ഭാരവും കൊണ്ട് പോകുമ്പോൾ ഈ ചെറുപ്പക്കാരനായ പയ്യനൊരു കൂട്ടിലൊരാളെ അയക്കണ്ടേ? എ സി റൂമിൽ ക്യാബിനിൽ ഇരിക്കാൻ ഇഷ്ടം പോലെ സീറ്റുകളുണ്ടല്ലോ. നമ്മൾ അങ്ങനെ അല്ലേ ഈ പാണ്ടി ലോറികൾ എന്നൊക്കെ പറയുന്ന ലോറികൾ ഇവിടെ വരുമ്പോൾ അവന്റെ കൂടെ ഒരാളുണ്ടാവും സഹായിക്കാൻ വേണ്ടിയിട്ട്. അതിനും കൂടി പണം മുടക്കാൻ കഴിഞ്ഞിട്ടല്ലേ അയാൾ അങ്ങനെ കാണിച്ചത്. ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇത്രയും കഷ്ടപ്പാട് ഗവൺമെന്റിനെ നേവിക്കും, കർണാടക സർക്കാരിനും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകൾക്കും ഒരു കാര്യത്തിൽ ഇടപെടാൻ എന്റെ ഒരു ഇതാണ്. അർജുന്റെ ലോറി ഉടമ മനാഫ് അല്ല എന്നാണ് ഇത്ര നാള് ഇന്ന് മാധ്യമത്തെ അർജുൻ കുടുംബം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്ര നാൾ മനാഫ് പറഞ്ഞു വെച്ചാൽ ആ ലോറി ഉടമ ഞാനാ, ഇതിൽ ആര് പറഞ്ഞു? അതെ അതെ, ആ ഞാനാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് തെളിയിക്കണം, ഇത് പോലീസ് അന്വേഷിച്ചാൽ അപ്പൊ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ ആരുടെ പേരിലാണ് ഈ ലോറി വാങ്ങിച്ചിട്ടുള്ളത്. ആർ സി ബുക്കിൽ കാണുമല്ലോ ഉടമസ്ഥന്റെ പേര്. ആർ സി ബുക്കിലുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള രേഖ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇയാൾക്ക് പണം കൊടുത്ത് വാങ്ങിപ്പിച്ചതാണോ അത് അറിയേണ്ട കാര്യമില്ല. ആർ സി ബുക്കിലുള്ള ആൾ തന്നെയാണ് യഥാർത്ഥ ഉടമ, അങ്ങനെ തന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റും. ആ ലോറിക്കുണ്ടാവുന്ന ഏത് കുഴപ്പത്തിനും ആ എല്ലാം ഇതിപ്പോ ലൈസൻസ്, ഞാൻ പറഞ്ഞില്ലേ
ഈ ലോറിയുടെ അർജുന്റെ ബോഡി കിട്ടാൻ വേണ്ടിയല്ലായിരുന്നു, ലോറിയുടെ ബോഡി തിരിച്ചു കെട്ടാൻ വേണ്ടിയായിരുന്നു ഇയാളുടെ അത്യുത്സാഹം. ആ ബോഡി തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻഷുറൻസ് കിട്ടും. ഒരു പക്ഷേ അർജുന്റെ പേരിലും ആ ഇൻഷുറൻസ് വാങ്ങിക്കാൻ പറ്റും, ലൈഫ് ഇൻഷുറൻസ്, ഇത് മറ്റേത് പ്രോപ്പർട്ടി ഇൻഷുറൻസ്. അപ്പോ അതിന്റെ പേരിലുള്ള ലോറിയുടെ വിലയോടെ അടുത്ത് തന്നെ അതിന്റെ 80% ഒക്കെ കിട്ടുമെന്നാണ് കരുതേണ്ടത് ശരിയായിട്ട് വാദിച്ചു കഴിഞ്ഞാൽ. അപ്പൊ പിന്നെ അർജുന്റെ പേരിൽ വേറൊരു നഷ്ടപരിഹാരം വാങ്ങല്, ഇതെല്ലാം കൂടെ ഉദ്ദേശിച്ചാണോ അദ്ദേഹം ഇത്ര നാൾ കളിച്ചതെന്ന് സംശയം തോന്നിയിട്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അത് ഒക്കെ ഞാൻ അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറയുന്നെങ്കിലും അർജുനന്റെ കുടുംബം പറഞ്ഞു, നമ്മളല്ലേ പറയുന്നു, അർജുനന്റെ കുടുംബമാണ്. അവരിതുവരെ നിശബ്ദമായി ഇതെല്ലാം സഹിക്കുകയായിരുന്നു, സഹിക്കുകയായിരുന്നു. കാരണം അവർക്ക് പ്രധാനം അർജുന്റെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ ആ ശരീരം തിരിച്ചു. അന്ന് പല ഓൺലൈൻ മാധ്യമങ്ങളും മനാഫിനെതിരെ പല വാർത്തകൾ കൊടുക്കും, വേജ വാർത്ത കൊടുക്കണം, അവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കുന്നു പറഞ്ഞു. ഈ പറഞ്ഞ അർജുന്റെ കുടുംബത്തിനെതിരെ കേസ് കൊടുക്കാൻ മനാഫിന് ധൈര്യമുണ്ടോ? ആ അതെ, കുടുംബത്തിനെതിരെ കേസ് കൊടുക്കടുത്തന്നെ അവമാനിക്കെന്ന് പറഞ്ഞ മാനനാശത്തിന് കേസ് കൊടുക്കാൻ അതല്ലേ ചെയ്യേണ്ടത്? ഇത്രയും വലിയൊരു തന്റെ തനിക്കെതിരെ ആരോപിക്കപ്പെടുമ്പോ അതല്ലേ ചെയ്യേണ്ടത്? അർജുനന്റെ സഹോദരൻ നമ്മളിപ്പോ കണ്ടല്ലോ, അവർക്കെതിരെ ഒരു കേസും ഉള്ളതല്ല എന്ന് മാത്രമല്ല വെറും പാവങ്ങൾ. നമുക്ക് ഇത്ര നാളത്തെ അവരുടെ വർത്തമാനങ്ങൾ ഇന്ന് മനസ്സിലാകാം, സംസാരിക്കാൻ പോലും ശരിക്കറിയാൻ വയ്യാത്ത വ്യക്തികളാ ഇവരെ. ആരെങ്കിലും ഗവൺമെന്റ് അവര് തന്നെ അതേസമയം പറയുന്നുണ്ട്, മുഖ്യമന്ത്രി തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ? അപ്പൊ ഗവൺമെന്റിനെതിരായിട്ടോ അങ്ങനെ നടപടിയല്ലൊക്കെ അല്ല അവര് പോകുന്നത്, മറിച്ച് ഈ ഒരു വ്യക്തി ഇതിന്റെ പേരിൽ നടക്കുന്ന മുതലെടുപ്പും പബ്ലിസിറ്റിയും ഇതിനെയാണ്. ഇവര് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്. ഈ മത്രങ്ങളോട് സംസാരിച്ച് മനാഫിനെ പോലൊരു കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരല്ല നിഷ്കളങ്കമായ ആ മുഖങ്ങൾ. അവരെ നമുക്ക് സംശയിക്കാൻ തോന്നുകയില്ലല്ലോ, ആരായാലും ശരി എന്തായാലും ശരി, ഈ നിഷ്കളങ്കമായ മുഖങ്ങള് കുട്ടികളത് കൊണ്ടതുപോലുള്ള നിഷ്കളങ്കമായിട്ടുള്ള മുഖങ്ങൾ കൊണ്ട് നാക്കുകൊണ്ടുമാണ് അവർ സംസാരിക്കുന്നത്. ഇതിന് പിന്നെ ഒരു ഫ്രോഡും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ മനാഫിനെ അന്നു തൊട്ടേ സംശയിച്ചിരിക്കുന്നു. ഈ അതിവിനയ അപകടം എന്ന് പറയുന്ന പോലെ ഈ അമിത സ്നേഹം കാണിക്കുമ്പോൾ അവിടെയും നമുക്കൊരു സംശയം തോന്നാം. അതിനു മുമ്പ് അങ്ങനെ എന്തെങ്കിലും മനുഷ്യ സ്നേഹം അദ്ദേഹം കാണിച്ചതായിട്ടൊരു ട്രാക്ക് റെക്കോർഡില്ല, അല്ലെങ്കിൽ ഇത്രയും ഒരു ചെറുപ്പക്കാരനായ പയ്യൻ അവന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ ലോറി ഓടിച്ചു പോകുമ്പോൾ സഹായിക്കുന്ന ഒരാളിനെ ഏൽപ്പിക്കാമായിരുന്നല്ലേ രാത്രിയും പകലും ഉള്ള ഓട്ടത്തിനിടയിൽ? അത് ചെയ്തുകൂടായിരുന്നു, അതായിരുന്നല്ലോ പുള്ളി കാണിക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ മനുഷ്യത്വം.